നമസ്കാരം. 2013 അന്ന് കേരളത്തിലെ മന്ത്രിയായിരുന്ന ഷിബു ബേബി ജോൺ ഗുജറാത്ത് സന്ദർശിക്കുകയും ആ സന്ദർശനത്തിൻ്റെ ഭാഗമായി അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയതിൻ്റെ പേരിൽ കേരളത്തിലുണ്ടാക്കിയ അല്ലെങ്കിൽ ഉണ്ടായ കോലാഹലങ്ങളെക്കുറിച്ച് നമുക്ക് ഓർമ്മയുണ്ട്. മന്ത്രിയിൽ നിന്നും വിശദീകരണം എഴുതി വാങ്ങുക പോലും ചെയ്തു അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. അന്ന് പ്രതിപക്ഷമായിരുന്ന LDF പറഞ്ഞത് ഗുജറാത്തിൽ നിന്നും നമുക്ക് നമ്മുടെ കേരളത്തിനൊന്നും പഠിക്കാനില്ല എന്നായിരുന്നു. നമുക്കറിയാം, ഗുജറാത്ത് മോഡൽ വികസനം രാജ്യത്ത് ഒരു മാതൃകാ മോഡലായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. ഗുജറാത്ത് അതിൻ്റെ നിരവധി പ്രത്യാഘാതങ്ങളും പ്രതിസന്ധികളെയെല്ലാം തരണം ചെയ്തുകൊണ്ട് ഗുജറാത്തിലുണ്ടായ വലിയ ഭൂകമ്പത്തിൻ്റെയും മറ്റ് കലാപത്തിൻ്റെയും എല്ലാം പേരുദോഷം മാറ്റിയെടുത്തുകൊണ്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു നിക്ഷേപ സംസ്ഥാനമായി, നിക്ഷേപം ആകർഷിക്കാൻ കഴിയുന്ന ഒരു സംസ്ഥാനമായി, വികസനത്തിൻ്റെ കൊടുമുടിയിലെത്തിയ ഒരു സംസ്ഥാനമാണ് ഗുജറാത്ത്. ഈ ഗുജറാത്ത് മോഡൽ വികസനത്തെ കേരളത്തിലെ ഇടതുമുന്നണിയായിക്കോട്ടെ വലതുമുന്നണിയായിക്കോട്ടെ ഇതുവരെ അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. ഗുജറാത്ത് സന്ദർശിക്കുന്ന വേളയിൽ അവിടുത്തെ മുഖ്യമന്ത്രിയെ സന്ദർശിച്ചു എന്നതിൻ്റെ പേരിൽ കേരളത്തിലെ മന്ത്രിയിൽ നിന്ന് വിശദീകരണം എഴുതി വാങ്ങിയ ഒരു മുഖ്യമന്ത്രിയുണ്ടായ സംസ്ഥാനമാണ്. ഗുജറാത്ത് മോഡൽ വികസനത്തിന് നരേന്ദ്രമോദിയെ പ്രകീർത്തിച്ചതിൻ്റെ പേരിൽ LDF പുറത്താക്കി കോൺഗ്രസിലേക്ക് വരികയും കോൺഗ്രസിൽ നിന്നും ഇതേ കാരണത്താൽ പുറത്തായ ഒരു വ്യക്തിയുണ്ട്, AP അബ്ദുള്ളക്കുട്ടി. അദ്ദേഹം ഇന്ന് BJPയിലാണ്. ഇങ്ങനെ ഗുജറാത്തിനോട് അത്യന്തം അസഹിഷ്ണുത കാട്ടുകയും ഗുജറാത്ത് മോഡൽ വികസനം ഒരു പൊള്ളയാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുകയും ഗുജറാത്ത് വർഗീയ കലാപങ്ങളുടെ നാടാണ് എന്ന് വ്യാജ പ്രചരണം നടത്തുകയും ശൂലം, ഭ്രൂണം എന്നിങ്ങനെയുള്ള കഥകൾ പ്രചരിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾ. പക്ഷെ കേരളം ഇന്നും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ അനുഭവിക്കുന്ന ഒരു സംസ്ഥാനമായി തുടരുമ്പോൾ, ഇന്ത്യയിൽ ഏറ്റവും നിക്ഷേപം കുറഞ്ഞ ഒരു സംസ്ഥാനമായി തുടരുമ്പോൾ, വളർച്ച മുരടിച്ചു നിൽക്കുന്ന ഒരു സംസ്ഥാനമായി, മതതീവ്രവാദം വളർന്നു വരുന്ന സംസ്ഥാനമായി മാറുമ്പോൾ ഗുജറാത്ത് വികസനത്തിൻ്റെ പാതയിലൂടെ മുന്നേറുകയാണ്. ഗുജറാത്ത് രാജ്യത്തിൻ്റെ കയറ്റുമതിയിൽ ഇന്ന് 2nd സ്ഥാനത്തുള്ള ഒരു സംസ്ഥാനമാണ്. അടിസ്ഥാന സൗകര്യ മേഖലയിലും ഊർജോത്പാദനത്തിലും അങ്ങനെ നിരവധി വികസന സൂചികകളിലെല്ലാം ഗുജറാത്ത് 1st സ്ഥാനത്താണ്. അപ്പോഴും ഗുജറാത്തിൽ നിന്ന് ഒന്നും പഠിക്കാനില്ല എന്ന് പറഞ്ഞിരുന്ന കമ്മ്യൂണിസ്റ്റുകളുടെ ചീഫ് സെക്രട്ടറി, ഇന്നത്തെ നമ്മുടെ ചീഫ് സെക്രട്ടറി ശ്രീ VP ജോയ് ഇന്നൊരു യാത്ര പോവുകയാണ്. യാത്ര അഹമ്മദാബാദിലേക്കാണ്. അവിടെ ഗുജറാത്തിലെ ഉദ്യോഗസ്ഥരുമായി ചർച്ചയ്ക്ക് വേണ്ടിയാണ്. ഗുജറാത്ത് മാതൃക പഠിക്കാനാണ് കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘം പോകുന്നത്. ഈ ഗവേണൻസുമായി ബന്ധപ്പെട്ട ഡാഷ്ബോർഡ് പഠിക്കാനും ഗുജറാത്തിൽ ഈ ഗവേണൻസ് എങ്ങനെ ഫലപ്രദമായി നടപ്പിലാക്കുന്നു എന്ന് പഠിക്കാനുമാണ് കേരളത്തിൻ്റെ ഉദ്യോഗസ്ഥ സംഘം ഇന്ന് ഗുജറാത്തിലേക്ക് യാത്ര പോയത്. ഏതാണ്ട് 25 വർഷത്തോളം എടുക്കും കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യുന്ന അബദ്ധങ്ങൾ മനസ്സിലാക്കി തിരുത്താനായി. പക്ഷേ അത്രത്തോളമെങ്കിലും കാലാവധി എടുത്തില്ലല്ലോ എന്ന് കരുതി നമുക്ക് സമാധാനിക്കാം. കേരളത്തിലെയും കമ്മികൾക്ക് ബോധം വന്നിരിക്കുന്നു, ഗുജറാത്ത് മാതൃക പഠിക്കേണ്ടതാണ്. ഗുജറാത്ത് മാതൃക ഇന്ത്യയിലെ 1st മാതൃകയാണ്. അത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനും ബോധ്യം വന്നതിൻ്റെ 1st തരം തെളിവാണിത് ചീഫ് സെക്രട്ടറിയുടെ ഗുജറാത്തിലേക്കുള്ള യാത്ര. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.